അന്വേഷണ സംഘത്തിന് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടാത്ത കുറ്റവാളിയായി ജോളി ജോസഫ് മാറുകയാണ്. 17 വർഷത്തിനിടയിൽ കൂട്ടക്കൊലപാതകം നടത്തി വിരാജിച്ച സ്ത്രീ കുറ്റവാളി ഒരു പക്ഷേ ആദ്യത്തേതാകാം. അത് കഴിഞ്ഞും ഒരു കൂസലുമില്ലാതെ പ്ലാനുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ എന്തെങ്കിലും പിടിക്കപ്പെടുമോ എന്ന ചിന്ത ജോളിയെ അലട്ടിയിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ എന്തു ചെയ്യണമെന്ന പ്ലാനും ജോളി തയ്യാറാക്കിയിരുന്നു. പിടിക്കപ്പെട്ടാൽ താൻ സൈനയുടെ കഴിച്ച് മരിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നാണ് ജോളി പോലീസിനോട് വെളിപ്പെടുത്തിയത്. അറസ്റ്റിലാകുന്നതിന്റെ അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാൻ ജോളി ശ്രമിച്ചിരുന്നു. എന്നാൽ കൊലപ്പെടുത്തിയ ഭർത്താവിന്റെ സഹോദരനും അമേരിക്കയിൽ താമസക്കാരനുമായ റോജോ തോമസിന്റെ ഉറച്ച നിലപാടും ക്രൈംബ്രാഞ്ച് വീട്ടിൽ ആരാരും അറിയാതെ സ്ഥാപിച്ച ക്യാമറയുമാണ് ജോളിയെ കുടുക്കാൻ കാരണം. വീട്ടിൽ വന്നുപോയ VIP വിരുന്നുകാരും ജോളിയുടെ നീക്കങ്ങളുമെല്ലാം ക്യാമറയിൽ അപ്പപ്പോൾ കിട്ടിക്കൊണ്ടിരുന്നു. ആദ്യം അവരെ പൂട്ടി ജോളിയെ ഒറ്റപ്പെടുത്തി. ഒരു കാരണവശാലും അറസ്റ്റിന്റെ ഒരു സൂചനയും നൽകാതിരിക്കാൻ അന്വേഷണ സംഘം പ്രത്യേകം ശ്രദ്ധിച്ചു. ഇത്ര വലിയ കേസായിട്ടും മാധ്യമങ്ങളെ പോലും അറിയിച്ചില്ല. റോജോ പരാതിയിൽ ഉറച്ചുനിന്നതോടെ അന്വേഷണം കടുപ്പിക്കുകയും രഹസ്യമായി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കല്ലറ തുറന്ന പിന്നാലെ അറസ്റ്റ് ഒഴിവാക്കാൻ പല രാഷ്ട്രീയ നേതാക്കളെയും ജോളി സമീപിച്ചിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കുമെന്ന് ബോധ്യമായതോടെ ചില കഥകൾ മെനയാനും ജോളി ശ്രമം നടത്തിയിരുന്നു. തെളിവുകളെല്ലാം തനിക്കെതിരാണെന്ന് അയൽവാസികളോട് ജോളി പറഞ്ഞിരുന്നതായി വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു. പിടിക്കപ്പെട്ടാൽ തന്റെ മക്കളുടെ ഭാവി എന്താകുമെന്ന ആശങ്കയും ജോളിക്കുണ്ടായിരുന്നു. ജോളിയെ പൊന്നാമറ്റം വീട്ടിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ സയനൈഡ് കണ്ടെത്തുകയും ചെയ്തു. പിടിക്കപ്പെട്ടാൽ സ്വയം ഉപയോഗിക്കാൻ സൂക്ഷിച്ചതാണെന്നാണ് ജോളി പറഞ്ഞത്. പൊന്നാമറ്റം വീട്ടിലെ അടുക്കളയിലെ പഴയ പാത്രങ്ങൾക്കിടയിൽ കുപ്പിയിലാക്കി തുണിയിൽ പൊതിഞ്ഞ നിലയിലാണ് സയനൈഡ് കണ്ടെത്തിയത്. കേസിൽ നിർണായകമായേക്കാവുന്ന ഒരു സാധനം വീട്ടിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ജോളി തിങ്കളാഴ്ച പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമാണ് ജോളിയെ എത്തിച്ചത്. ജോളിയുടെ കസ്റ്റഡി കാലാവധി ചൊവ്വാഴ്ച അവസാനിക്കാനിരിക്കെയാണ് രാത്രി തന്നെ തെളിവെടുപ്പ് നടത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത്. അതിനിടെ ജോളി ജോസഫിനെ ഭർത്താവ് ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലിയെ വധിച്ച കേസിൽ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. ഇതിനായുള്ള അപേക്ഷ ഇന്ന് രാവിലെ താമരശ്ശേരി കോടതിയിൽ സമർപ്പിക്കും. പൊന്നാമറ്റം റോയ് വധക്കേസിൽ ഇന്ന് വൈകിട്ട് കസ്റ്റഡി പൂർത്തിയാക്കി പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ തന്നെ പുതിയ അറസ്റ്റിനുള്ള അനുമതിയും വാങ്ങാനാണ് ശ്രമം. സിലി വധക്കേസിലെ FIR-ൽ MS മാത്യുവിനെയും പ്രതി ചേർത്തിരുന്നെങ്കിലും ജോളിയെ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തതെന്നാണ് വിവരം. പ്രതികളുടെ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിച്ചേക്കും. ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഇന്ന് കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് മാറ്റുന്ന ജോളിയെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ കിട്ടാൻ തിങ്കളാഴ്ചയാകും പ്രൊഡക്ഷൻ വാറന്റ് സമർപ്പിക്കുക. താമരശ്ശേരിയിലെ ദന്താശുപത്രിയിൽ വെച്ച് ജോളി ഗുളികയിൽ സയനൈഡ് ചേർത്ത് സിലിയെ കൊലപ്പെടുത്തിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. FIR തയ്യാറായ മറ്റു 4 കൊലപാതക കേസുകൾ കൂടി അറസ്റ്റ് നടക്കാനുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.